con el fondo aquí va a quedar, ¿eh? അതിനിപ്പോ ഞാനെന്നാ വെച്ചത് വേണ്ടേ, ഞാൻ പറഞ്ഞിനങ്ങ് എന്റെ ഭാഗത്ത് കുറ്റം ഉണ്ടാവൂലോ. വേറെ ആരും ഒന്നും മിണ്ടൂല. ഓഹോ, ഒരാളിങ്ങനെ കുറ്റം പറയാനായിട്ട് ഒരാളെ വിളിച്ചു വരുത്തണ പോലല്ലേ ഉള്ളേ. ഓളിന്റെ പറയാ, എത്ര ആഴ്ചയായി ഓള് ലോൺ എടുത്തിട്ട് ഓള് കെട്ടീന. അന്ന പറയാൻ വരുന്നുണ്ട് ഓള്. ആവിദേശത്തിന്റെ ശക്തിയല്ലേ. ഞാൻ പണയം വെച്ചിട്ടുണ്ടാവും, അതിപ്പോ എടുത്തിട്ടുണ്ടാവും. പിന്നെ അന്ന പറയുന്നോളു. ഫോണും വിളിച്ചോ, ഫോണ കൊണ്ടുകൊടുക്കാൻ മറന്നെന്ന് തോന്നുന്നു. ട്രൗസും വിളിച്ചിട്ട് പോണ. യശോദേ, ഇപ്പോഴത്തെ ഭേഷണല്ലേ അത്? അത് എനിക്കറിയില്ല. ഏതാന്നാ കുരിപ്പ്? ചട്ടി മാത്രം ഇട്ട് നടക്കല ഇപ്പത്തെ പേശേ. ഉയ്യന്റെ യശോദ, നിനക്കറിയില്ല, പണ്ടല്ലേ അത് ബള്ളി ട്രൗസർ എന്ന് പറയും, ഇപ്പത് ബർമുഡയല്ലേ. എന്തിനാന്ന് കർത്തിച്ച് പറയുന്നേ? ഇത്ര വല്യ ബാല്യക്കാരന് ചക്കന് ഉളിപ്പ് മൂയ്മ ഉണ്ടെങ്കി ഈ റോട്ടിലൂട്ടെ ഓൻ ഷൗസർ ഇട്ടോ നടക്കുവാ. ഇപ്പഴത്തെ പിള്ളേരെല്ലാം അങ്ങനെയാണ്, അതല്ലേ ഇപ്പഴത്തെ പേശേ പേശേ. എന്നാണ് കാർത്തിച്ചി, ഞാൻ എന്നാ ട്രൗസർ കാണാതിയാ. നമ്മളെ വീട്ടിലും ഉണ്ടപ്പോ ഒരാൾ ട്രൗസർ ഉടുത്തള്, പക്ഷെ ഉടുത്തു കഴിഞ്ഞ പിന്നെ അതിന്റെ മുകളിൽ ഒരു ലുങ്കി അങ്ങനെ എടുത്ത് ഉടുത്ത് തന്നെയാണ് പുറത്ത് ചെയ്യാ. ഇപ്പൊ എന്ത് ഫാഷനാ നിങ്ങൾ പറയുന്നേ? പൈസക്കാരെല്ലാം അങ്ങനെയാണ് യശോദേ. പാപപ്പെട്ടവൻ ഉടുത്താൽ അത് ബള്ളി ട്രൗസർ, പൈസക്കാർ ഉടുത്താൽ അത് ബർമൂഡ. ഇപ്പൊ എല്ലാം അങ്ങനെയാണ്. ഓൻ ഉടുത്തോട്ട്, ഓന്റെ പുറത്തിന് ഉടുത്തോട്ടല്ല, ഇങ്ങനെ ആൾക്കാർ നടക്കുന്ന ബൈല ഉടുക്കുന്നേ. അതെല്ലാം പോട്ടെ, പനി വായി, നമുക്കത് നോക്കണ്ട ആവശ്യമില്ല. ഓനെ കണ്ടിട്ട് എനിക്ക് നാണക്കറായി പോയി കർത്തിച്ച്. എങ്ങനെയുണ്ട് ആള്? മോളെ എന്തെല്ലാണ്? എന്തില്ലാപ്പ, പോയിനി. ഞാൻ ഗ്രൗണ്ടിൽ കളിക്കാൻ പോയതാണ്. വാശത പോവാലേ? ആടിട്ട് കർത്തിച്ച്. അല്ല മോളെ, ഗ്രൗണ്ടിലാ കളിക്കാൻ പോയിനി. ആ ഗ്രൗണ്ടിലാ പോയി ചേച്ചി. അയ്യോ, എന്റെ അപ്പ പെമ്പിള്ളറുണ്ട്, ഇങ്ങനെ ഗ്രൗണ്ട് പോയിട്ട് കളിക്കലേ. അങ്ങനെ ഒന്നും ഗ്രൗണ്ട് പോയിട്ട് കളിക്കറ കേട്ടാ. കളിക്കാൻ പോകുന്നതിന് എന്നാപ്പ പ്രശ്നം? പെമ്പിള്ളറായാലേ അടക്കത്തിലും ഒതുക്കത്തിലും വളരണം. വരുന്നുണ്ടേ കാർത്തേച്ചി, ഇവളെ പറഞ്ഞിട്ട് കാര്യല്ല, ഇവളെ അമ്മയോട് പറയണോ പെമ്പിള്ളറ ഇങ്ങനെയൊന്നും വളർത്താൻ പാടില്ല, അടക്കത്തിലും ഒതുക്കത്തിലും വളർത്തണോന്ന്. ഇത് പോയ ചേച്ചി, പെമ്പിള്ളാർ ഇങ്ങനെ വീട്ടിൽ തന്നെ കൂടെ പണ്ടത്തെ കാലല്ല ഇതട്ടാ. അല്ല കാർത്തിച്ചി, അങ്ങനെ പറഞ്ഞു കൊടുക്കുമോളെ, കാലം മാറിയതൊന്നും ഓളറിയില്ല. ഒന്ന് പോ കാർത്തിച്ചി, നിങ്ങൾ ഇന്ന് കൂട്ടിക്കല്ലാട്ടാ. നല്ല എന്നെ ഏട്ടാ. നിനക്കറിയാ പെമ്പിള്ളറെ ഒച്ച വീട്ടിന് പുറത്ത് കേൾക്കാൻ പാടില്ല. നിന്റെ വീട്ടിന്റെ അതിലോട്ട് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഈ വീട്ടിലൊരു പെൺകുട്ടി വളർന്നുണ്ടെന്ന് ഒരാളറിയാൻ പാടില്ല. അങ്ങനെയാണ് നല്ല പെമ്പിള്ളർ വളർന്നത്, മനസ്സിലായാ? പിള്ളേര് വീട്ടിന് കറിയുമ്പോ ഉന്തി വിടുവല്ല വേണ്ടേ. പിള്ളേരെ എങ്ങനെ വളർത്തുവാന്ന് നിന്റെ അമ്മനെ കാണിട്ട് എന്നിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. യശോദേ, നീ ഒന്ന് വന്നാട്ടെ, എനക്ക് പോയിട്ട് വേണം ഒരു മുളുവെള്ളം വെക്കാൻ. നിന്നോളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പെണ്ണുങ്ങളിൽ 1945 ബസ് കിട്ടാണ്ടിരിക്കുന്ന പെണ്ണുങ്ങളാന്ന് തോന്നുന്നു. ഇപ്പത്തെ പെമ്പിള്ളേര് പറഞ്ഞ എന്നാന്ന് ബഹിരാകാശത്ത് വരെ എത്തി. അതോ നീ പെണ്ണുങ്ങളെ അറിയില്ലാന്ന് തോന്നുന്നു. അവരോട് പറഞ്ഞിട്ട് ഞാനൊന്നും അറിഞ്ഞോട്ടെ. ആ ശരി അത്തച്ചി, നമ്മളതൊന്നും കേൾക്കാൻ ആർക്കും താല്പര്യമില്ലപ്പ. നടന്ന് കാലെല്ലാം തളർന്നു പോയപ്പ.
വൈകിട്ട് വരെ പണിയുണ്ട് പറഞ്ഞിട്ട് ഉച്ചക്കേ വന്നിരുന്നേ. മുഖമല്ല കർണൽ കുത്തിയ പോലെ. ഒന്നുമില്ല എന്നാ നാന് നിങ്ങളെ മുഖമല്ല തോന്നിനി. ഒന്നുമില്ല പറഞ്ഞില്ലേ, ഒന്ന് വായിക്കട്ടെ. ഇതുവരെ ഞാൻ നിങ്ങളെ ഇങ്ങനെ കണ്ടിട്ടില്ല. എന്തോ ഉണ്ട്, ഒന്ന് പറയുന്നില്ല. നിങ്ങള് എന്ത് പറഞ്ഞിട്ടാ നീ ഞാക്കണ്ടേ? നമ്മളങ്ങ് സഹിക്കുവാനാണ്ട്. സൈക്കിളെല്ലാം അടുക്കട്ടപ്പാ, നിങ്ങൾ പറയുന്നുണ്ടാ? ഇനി ഞാനെന്റെ പറഞ്ഞതിനെ കൊണ്ട് നീ ആദ്യമൊന്നും പോയത് പാടരുത്. നമ്മളെ രമേശനല്ലേ കുണ്ടമ്പേത്തെ? ഓ വിളിച്ചിട്ടാന്ന് ഞാൻ പണിക്കും. ഇനി ആളെ കിട്ടാനില്ല കുമാരാട്ടാ ഒന്ന് ഭാഗെന്ന് പറഞ്ഞിട്ട് പണിക്കോയി. പണിക്കോയി നോക്കുമ്പോൾ എല്ലാം കൊത്തി വായക്കെല്ലാം കുറച്ച് ബലവിടാനില്ല. അതെല്ലാം കഴിഞ്ഞാലപ്പോ ഓനോട് ഞാൻ പറഞ്ഞേ ഇന്നാളൊരു പൈസ എനിക്ക് തരാനുണ്ടേനപ്പോ അതും കൂടി കൂട്ടിയിട്ട് ഇന്നത്തെ കൂലിങ് വന്നേ രമേശാന്ന് പറഞ്ഞു. എന്നിട്ട് എന്നിട്ട് രമേശാ ഞാൻ പോയിക്കോട്ടെ. എന്നാ പോടെ ഞാൻ വിളിക്കാം. ആയിക്കോട്ടെ രമേശ. പൈസ തരുന്നുണ്ടാ? അത് പിന്നെ എടുക്കാട്ടാ. അല്ലപ്പാ ഇന്നാലത്തേക്ക് കുറച്ച് ബാക്കി ഉണ്ടല്ലോ, എല്ലാം കൂടി കുറെ ആയപ്പാ എല്ലാം ഉണ്ടെങ്കിൽ. ഇന്നാലത്തെയാ? ഏതിന്നാലത്തെ? ഏത് പൈസ എന്നാ? ഓഹോ രമേശ ഇത് നടക്കൂലേ, മുന്നേ പഠിച്ച പണിയാണ് നിൻ്റെ. പണിയെടുത്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഒരു ഒരു സ്വഭാവം. നിൻ്റെ അച്ഛനുള്ള കാലത്തെല്ലാം കൃത്യമായിട്ട് പൈസ കിട്ടി. ഞാൻ എൻ്റെ പൈസ ഇതിന് മുന്നത്തെ രണ്ട് ദിവസം പൈസയും ഇതും കൂടി ഒപ്പം ഇപ്പം തരണം, കിട്ടാണ്ട് ഞാൻ പോവില്ല. നിൻ്റെ ഈ തരികട പരിപാടി ഒന്നും കുമാരൻ്റെ അടുക്ക വേണ്ട കേട്ടാ. ആ പറഞ്ഞു തരാം. ഓഹോ രമേശനോട് അല്ലേ? അപ്പം നിങ്ങൾ പൈസ മേടിച്ചിട്ടേ പോകുമല്ലോ. ആ ഇന്ന് നീ പറയണ്ട രമേശ, പൈസ കിട്ടാനുണ്ടെങ്കിൽ എനിക്ക് മേടിക്കാനും അറിയാം. ഏ അത് പോയിട്ട് പോകണേ, ഇതിനെക്കാട്ടിയും കുറച്ച് എല്ലുറപ്പില്ല എനിക്ക്. അത് എനിക്ക് മേടിച്ചിട്ട് പോവാ അറിയാം കേട്ടാ. അതിനോ പറയട്ടാ, മേടിച്ചിട്ടേ പോകെങ്കിൽ തന്നേക്കാപ്പാ. പ്രായം വരെ നോക്കിയില്ലേ ശോദെ ഒന്നെ തച്ച്. അങ്ങനെ വേണോ തച്ച് നിങ്ങൾ മൊത്തി വിളിക്കണ? സ്വന്തം ഭർത്താവിനാ പേരിയൊക്കെ ഇട്ടിട്ട് നായിനെ തള്ളുന്നവളെ തച്ചിട്ട് ഹൈ കേട്ടിട്ട് ഇങ്ങനെ ചിരിക്കല്ല ശോദെ കേട്ടാ. ഇന്നോടാപ്പാ വന്ന് പറഞ്ഞു വിട്ടെ. എന്താപ്പാ ഇതിനെക്കാട്ടി നല്ല ഓൻ എന്നെ തച്ച് കൊല്ലുന്നേനോപ്പാ. എന്താപ്പാ ഇപ്പൊ ഈ രമേശനടിയാ ഉള്ളേ? രമേശനടിയല്ലേന്നറിയാ നീ കൊറക്ക് വരില്ലേ, അന്നെ തച്ച് കൊല്ലാൻ പറയാനാ? അത് നിങ്ങൾ അറിയണ്ട കുമാരട്ടാ, എടിയാ ഉള്ളതെന്ന് പറ. അന്നെ തച്ചേനെ ഓൻ നന്ദി പറയാനേക്കല്ലേ. ഓനാ വായത്തോട്ടത്തിലുണ്ടാവും പോട്, എനിക്ക് കണ്ടിട്ട് പറ. എനിക്ക് കണ്ടിട്ട് അമ്മ തച്ചു പോലെ. ഒരു സ്ഥലം വരെ പോവാനുണ്ട് എനിക്ക്. കൊഴപ്പൊന്നും ആവശ്യമുണ്ട, അപ്പൊ ഞാൻ വയലിൽ എന്റെ പോവാ. ആദ്യം കൊള്ളാൻ കഴിയില്ല അതുകൊണ്ടാപ്പ.
അത് വിചാരിച്ചിട്ട് വേറെ ഒരാൾ ഓരെ തൊട്ടാലുണ്ടല്ലേ, അതെനിക്ക് സഹിക്കൂല ഏട്ടവനെ. നിങ്ങൾക്ക് ഇതിനൊരു പണി ഞാൻ തരുന്നുണ്ട്. രണ്ട് കാലോട് പൂട്ടിട്ടേ എന്നിട്ട് നിങ്ങളെന്നാ തന്നെ ആക്കണ്ടേ? എന്നിട്ട് നിങ്ങളെന്നാ ഇപ്പൊ തന്നെ ആക്കാൻ പോന്ന്? ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല ഈ പ്രായമില്ലാത്ത കാലത്ത് പോയ ശോചി ഇങ്ങനെ ഒന്ന് പോയ ശോചി, ഇത് പണ്ടത്തെ കാലം എന്നല്ല. ഒന്ന് പോയ ശോചി, പെണ്ണുങ്ങളിങ്ങനെ പെൺകുട്ടികളല്ലേ. ഒന്ന് പോയ ശോചി, ഒന്ന് പോയ ശോചി, പെമ്പിള്ളേർ ഇങ്ങനെ അടക്കി കൊടുക്കുന്നത് നിൽക്കാൻ വേണ്ടി പണ്ടത്തെ കാലല്ല. പോയ ശോചി, പെമ്പിള്ളേർ ഇങ്ങനെ ഒതുങ്ങി കൂടാൻ വേണ്ടി. പോയ ശോചി, പെമ്പിള്ളേർ ഇങ്ങനെ വീട്ടിൽ കൂടാൻ ഇപ്പത്തെ. ഉയിഷ് എന്റെ യശോദേ, അതൊന്നും എനിക്കറിയില്ല. പണ്ടതിന് വള്ളി ഇപ്പോ യശോദിച്ചിന്റെ വേറൊരു മുഖാണ് ഇന്ന് കണ്ടത്. യശോദിച്ചിക്ക് കുമാരേട്ടനോടുള്ള ഇഷ്ടം, യശോദിച്ച് പാവാണല്ലേ. അങ്ങനെ കുറെ പേര് ആഗ്രഹിച്ചിട്ടുണ്ടായി യശോദിച്ച് പാവായിട്ട്. അപ്പൊ യശോദിച്ചിന്റെ സ്നേഹത്തിന്റെ ഒരു മുഖമാണ് അത്. എന്നും യശോദിച്ചിന്റെ ഇതുപോലത്തെ സ്നേഹത്തിന്റെ മുഖം ഉണ്ടാവല്ലേ. തീർച്ചയായും തീർച്ചയായിട്ടും. നല്ല മഴയായിരുന്നു. നമ്മളെ കൂടെ കട്ടൊക്കെ നിന്ന് നമ്മളെ ചേച്ചി, മൂത്ത ചേച്ചി വന്ന, ഇളയ ചേച്ചി വന്നേ ലീനച്ചി, അതുപോലെ തന്നെ അവരുടെ മക്കള് അങ്കീത്, അനു, അക്ഷയ്. അക്ഷയ് നമ്മളെ ഒപ്പം നമ്മളെ ചങ്ക് മച്ചാനാണ്. നമ്മൾ പണ്ടേ വീടുകളിലാണ്, ചിലപ്പോൾ ആദ്യമായിട്ടല്ലേ അങ്ങനെ കാണുന്നത്. അപ്പൊ അക്ഷയ് നമ്മളെ കൂടെ കട്ടൊക്കെ നിന്ന് ആ മഴയത്ത് നിന്ന് ആ ചളിയില് എന്നാ പറയാ അല്ലെന്നേ, ചളിയില് പെരങ്ങിയിട്ട്. ഓ ഒന്നും പറയണ്ട, നല്ല മഴയല്ലേ. ചളിയില് ഫുൾ പെരങ്ങി കുളിച്ചിട്ടാന്ന് ഓനെ എടുത്ത് പോയേ. നല്ലോണം കഷ്ടപ്പെട്ടു കേട്ടോ ഓനെ. നമ്മള് അല്ലെ വീടിനെ ഫുള്ളായിട്ട് വെച്ചിട്ട് ഓനെയാണ്. അപ്പൊ കുറെ കഷ്ടപ്പെട്ടു ആ ചളിയിൽ കിടന്നിട്ടല്ലേ. ഓക്കെ, അപ്പൊ എന്നിരുന്നാലും വീട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം, നല്ലൊരു വീഡിയോ നാളെ കാണാം. അതേതരം ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നല്ലൊരു വീഡിയോ നാളെ കാണാം. അവരെല്ലാവർക്കും ബൈ ബൈ.